കാട്ടുമൃഗങ്ങൾക്കൊപ്പം മരങ്ങളിൽ ചാടി കുത്തിമറിഞ്ഞ മൗഗ്ലി. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പലർക്കും ആരാധനയായിരുന്നു ഈ മൗഗ്ലിയോട്. ബഗീരയും ഷേർഖാനും ഒക്കെ ഓർമ്മയിൽ നിന്ന് അത്ര പെട്ടെന്ന് മാഞ്ഞു പോകില്ല. റുഡിയാർ ക്ലിപ്പ് മനസ്സിൽ കോറിയിട്ട വരകളായിരുന്നു അതെങ്കിൽ ഇവിടെ യഥാർത്ഥ ജീവിതത്തിലും ഒരു മൗഗ്ലി കുട്ടിയുണ്ട്. 10 വർഷക്കാലം ആഫ്രിക്കൻ കാടുകളിൽ അലഞ്ഞു നടന്ന പെൺകുട്ടി ടിപ്പി ബെഞ്ചമിൻ ഒകാനി ഡഗർ എന്നാണ് ആ യഥാർത്ഥ മൗഗ്ലിയുടെ പേര്. 10 വർഷം ആഫ്രിക്കയിലെ നമീബിയൻ കാടുകളിൽ വന്യജീവികളുമായി കളിച്ചുല്ലസിച്ചു കഴിഞ്ഞ ടിപ്പി സിൽവിയ റോബോട്ടിന്റെയും അലൻ ഡിഗ്രേയുടെയും മകളാണ്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരായിരുന്നു ഇവർ. 3 പേരും കൂടി ആഫ്രിക്കൻ കാടുകളിലേക്ക് പോയ യാത്ര ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമായി തീർന്നു. ഇവരുടെ സാഹസികമായ ജീവിതം തുടങ്ങുന്നത് ടിപ്പിയുടെ ജനനത്തോടെയാണ്. നമീബിയയിൽ വച്ചായിരുന്നു ടിപ്പിയുടെ ജനനം. അച്ഛനും അമ്മയും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാർ ആയത് തന്നെയാണ് ടിപ്പിയെ കുഞ്ഞ് മൗഗ്ലിയാക്കിയതും. ആനയെ തന്റെ സഹോദരനെന്നും പുള്ളിപ്പുലിയെ ബെസ്റ്റ് ഫ്രണ്ട് എന്നുമാണ് പെൺകുട്ടി പരിചയപ്പെടുത്തുന്നത്. അവൾക്ക് മൃഗങ്ങളെയൊന്നും തന്നെ പേടിയുണ്ടായിരുന്നില്ല. കണ്ണുകളും ഹൃദയവും ഉപയോഗിച്ചാണ് അവൾ അവരോട് ആശയവിനിമയം നടത്തിയിരുന്നത്. നിബിഡ വനത്തിനുള്ളിൽ ടെന്റ് കെട്ടിയായിരുന്നു പലപ്പോഴും താമസം. കാട്ടാനയ്ക്കും പുലിക്കും ഒട്ടകപക്ഷിക്കും കുരങ്ങുകൾക്കും എന്തിനധികം പാമ്പിനൊപ്പം പോലുമുള്ള ടിപ്പിയുടെ ചിത്രങ്ങൾ മാതാപിതാക്കൾ പകർത്തിയിരുന്നു. കാട്ടിലെ ആനകളുടെ സാമ്രാജ്യത്തിലെ അബു എന്ന ആഫ്രിക്കൻ ആനയുമായി അവൾ ചങ്ങാത്തത്തിലായി. കാട്ടിലെ ഭീകരർ എന്നറിയപ്പെട്ടിരുന്ന മൃഗങ്ങളും ടിപ്പിക്ക് കളിക്കൂട്ടുകാരായിരുന്നു. 10 വർഷക്കാലം മൃഗങ്ങൾക്കൊപ്പം കൂടിയിട്ടും 2 തവണ മാത്രമേ അവയിൽ നിന്നും ടിപ്പിക്ക് ഉപദ്രവം ഏൽക്കേണ്ടി വന്നിട്ടുള്ളൂ. ഒരിക്കൽ ഒരു കീരി ടിപ്പിയുടെ മൂക്കിൽ കടിക്കുകയായിരുന്നു. മറ്റൊരിക്കൽ ഒരു ആഫ്രിക്കൻ കുരങ്ങ് വന്ന് അവളുടെ തലമുടിയിൽ പിടിച്ച് വലിച്ചു. ഫോട്ടോഗ്രാഫർമാരായ അച്ഛനമ്മമാർ പലപ്പോഴായി ടിപ്പിയുടെ ജീവിതം റെക്കോർഡ് ചെയ്തു. ടിപ്പിയുടെ ജീവിതം പിന്നീട് പുസ്തകവും ഡോക്യുമെന്ററിയും എല്ലാമായി പുനർനിർമ്മിക്കുന്നതിന് ഇത് സഹായിച്ചു. 1998 ടിപ്പി ഓഫ് ആഫ്രിക്ക എന്ന പേരിൽ ഈ പെൺകുട്ടിയുടെ കാട്ടിലെ ജീവിതം നോവലായി പുറത്തിറങ്ങിയത്. തന്റെ 10-ാം വയസ്സിൽ പാരീസിലേക്ക് മാതാപിതാക്കളോടൊപ്പം പോയ ടിപ്പിക്ക് അവിടുത്തെ നഗരജീവിതവുമായി പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടായിരുന്നു. 2 വർഷം സ്കൂളിൽ പോയെങ്കിലും തുടർന്നില്ല. വീട്ടിൽ തന്നെയായിരുന്നു ടിപ്പിയുടെ പിന്നീടുള്ള പഠനം. ഇതിനിടെ ഡിസ്കവറി ചാനലിന് വേണ്ടി 6 ഡോക്യുമെന്ററികൾ നിർമ്മിക്കാൻ ടിപ്പി ആഫ്രിക്കയിലേക്ക് തിരിച്ചെത്തി. കാട്ടിലെ മൃഗങ്ങളെ അവൾക്ക് അത്രമേൽ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫ്ളാറ്റിൽ മറ്റു മൃഗങ്ങളെ വളർത്താൻ സൌകര്യമില്ലാത്തതിനാൽ ഒരു ചെറിയ കിളിയെ അവൾക്ക് കൂട്ടിന് വാങ്ങിക്കൊടുക്കുകയും ചെയ്തിരുന്നു. ജീവിതത്തിൽ വലിയ സാഹസങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നവരെ പോലും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ടിപ്പിയുടെ കാട്ടിലെ ജീവിതം. ന്യൂസ് ഡെസ്ക്, ബ്രേവ് ഇന്ത്യ ന്യൂസ്.